തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്നലെ കഴിഞ്ഞു. നാളെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് പോലീസ് കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ നിരവധി മാനദണ്ഡങ്ങൾ, അതായത് ഈ വോട്ടിംഗ് സെന്ററുകൾ, അതായത് വോട്ടെണ്ണുന്ന സ്ഥലങ്ങളിലേക്ക് പാലിക്കേണ്ട ചില നിയമങ്ങളും മറ്റും കൃത്യമായി സർക്കുലറായി പോലീസ് പുറത്തിറക്കിയിട്ടുമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മുതൽ, അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണി മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണി വരെ 48 മണിക്കൂർ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കളക്ടർ അല്പസമയം മുമ്പാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. 5 പേരിൽ കൂടുതൽ ആളുകൾ ഒരു സ്ഥലങ്ങളിലും കൂടി നിൽക്കാൻ പാടില്ല. ഒപ്പം തന്നെ ഈ വോട്ടെണ്ണുന്ന കേന്ദ്രങ്ങളിലെ 500 മീറ്റർ, അതായത് 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ആൾക്കൂട്ടങ്ങളൊന്നും പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഈ ഒരു സർക്കുലറിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വടകരയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വടകര നഗരസഭയിൽ പ്രധാനമായും രണ്ടിടങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഒന്ന് സെന്റ് ആന്റണീസ് സ്കൂളിലും ഒപ്പം തന്നെ വടകര ടൗൺ ഹാളിലും. വടകര ടൗൺ ഹാളിൽ ഈ ഒരു ഏരിയയിലേക്കുള്ള വാഹന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഹൈവേയിൽ നിന്നും ഉള്ള ആ ഒരു വൺ വേ, അതായത് 5 വിളക്ക് മുതൽ നാഷണൽ ഹൈവേയിലേക്കുള്ള അവിടെ വരെയുള്ള ഭാഗങ്ങളിൽ വാഹന നിയന്ത്രണങ്ങളുണ്ടാവും. പോക്കറ്റ് റോഡുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വാഹന നിയന്ത്രണങ്ങളുണ്ട്. ഒപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ സഹകരിക്കണം, അതായത് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടണം എന്നും പോലീസ് വ്യാപാരികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പോടനുബന്ധിച്ച് നടന്ന പ്രചരണങ്ങളും വോട്ടെടുപ്പും ഈ ഒരു വോട്ടെണ്ണലുമൊക്കെയായി പോലീസ് രാത്രിയും പകലും ഇല്ലാതെ ഓടി നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എങ്കിലും നാളെയും ഇത്തരത്തിലുള്ള ശക്തമായ സുരക്ഷയൊരുക്കി കണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ റൂറൽ SP ഡോക്ടർ എ ശ്രീനിവാസ് IPS ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പറയുകയുമുണ്ടായി. അതായത് മാവോയിസ്റ്റ് ഏരിയകളിലും മറ്റും തണ്ടർബോൾട്ട് അടക്കമുള്ളവരെ വിന്യസിക്കുകയും കൃത്യമായ സുരക്ഷകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വോട്ടെണ്ണിക്കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞ ഉടൻ തന്നെ രാഷ്ട്രീയ പാർട്ടി മുന്നണികളൊന്നും തന്നെ ആഹ്ലാദ പ്രകടനങ്ങൾ ഈ ഒരു വോട്ടിംഗ് കൌണ്ടിംഗ് സെന്റേഴ്സിന് മുന്നിൽ പാടില്ല. ഏകദേശം 200 മീറ്ററിന് അകലെ മാത്രമേ ഇത്തരം പ്രകടനങ്ങളും മറ്റും പാടുള്ളൂ. അതും ഓരോ വാർഡിലെ ആഹ്ലാദ പ്രകടനങ്ങളും ആ ഒരു വാർഡിൽ തന്നെ ഒതുക്കണം. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി, വാർഡുകളിലാണെങ്കിൽ വാർഡുകളിൽ. ഒപ്പം തന്നെ ബൂത്ത് ഏജന്റുമാർക്കും പോലീസുകാർക്കും എല്ലാം തന്നെ ശക്തമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും റൂട്ടുകളിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് എങ്കിൽ ആ റൂട്ട് നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചിരിക്കണം. ഒപ്പം തന്നെ ആഹ്ലാദ പ്രകടനത്തിൽ പടക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് നിയന്ത്രണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളത്തെ ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട്സ് ആണ്. അതിനെ നേരിടാൻ റിസൾട്ട്സിനെ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും കോഴിക്കോട് റൂറൽ പോലീസ് ഇപ്പോൾ തന്നെ ഇറക്കിക്കഴിഞ്ഞു. ഇപ്പോൾ ജില്ലാ കളക്ടർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ എല്ലാ ഈ 5 പോലീസ് സ്റ്റേഷനുകളിലും, വടകര, നാദാപുരം, വളയം, കുട്ടിയാടി, പേരാമ്പ്ര പോലീസ് സ്റ്റേഷനുകളിൽ ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ മറ്റന്നാൾ 6 മണി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവിടെ മോർ ദൻ 5 പീപ്പിൾ കൂടാൻ പാടില്ലാത്തതാണ്, അവിടെ ആൾക്കാർ കൂടാൻ പാടില്ലാത്തതാണ്. കൂടാതെ ഈ കൗണ്ടിംഗ് സെന്ററിൻ്റെ ചുറ്റിലും 500 മീറ്റേഴ്സ് വരെ 14 കൗണ്ടിംഗ് സെന്റേഴ്സ് ആണ് കോഴിക്കോട് റൂറൽ ജില്ലയിൽ ഉള്ളത്. ഈ 14 കൗണ്ടിംഗ് സെന്റേഴ്സിൽ ചുറ്റിലും 5 പേരിനേക്കാൾ കൂടുതൽ up to 500 meters, 1/2 kilometer വരെ മോർ ദൻ 5 പീപ്പിൾ കൂടുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. കൂടാതെ ഈ വിക്ടറി പ്രൊസിഷൻസ്, ആഹ്ലാദ പ്രകടനങ്ങൾ ജയിച്ച വാർഡിൽ, ജയിച്ച ഡിവിഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് അത് ചെയ്യുന്നത് പോലും 20 പേർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് മുൻകൂട്ടി പോലീസിനെ അറിയിച്ചിട്ട് മുൻകൂട്ടി പോലീസിന്റെ അനുമതി ചെയ്ത് വാങ്ങിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് കളക്ടറുടെ ഓർഡർ ഇന്ന് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതിപ്പോൾ മതിയായ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. നാളെ ഇത് ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ തന്നെ ഇത് നടപ്പിലാക്കേണ്ടതായിരിക്കും. അതുകൂടാതെ മതിയായ അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കൗണ്ടിംഗ് സെന്റേഴ്സുകളിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മതിയായവരുടെ ബാരിക്കേഡിംഗ് ഉൾപ്പെടെ മറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. ബൈക്ക് റാലികളെല്ലാം നിരോധിച്ചിട്ടുള്ളതാണ്. എല്ലാവരോടും ഹെൽമെറ്റ് ടു ബോഡി പ്രൊട്ടക്ടർ, ഹെൽമെറ്റ് ടു ഷീൽഡ്, മെഗാഫോൺ ഉൾപ്പെടെ തയ്യാറെടുപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ നാളത്തെ റിസൾട്ട്സിനെ നേരിടാൻ കോഴിക്കോട് റൂറൽ പോലീസ് എല്ലാ സജ്ജീകരണങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞു. കൂടാതെ നമ്മുടെ ജില്ലയിൽ 8 മാവോയിസ്റ്റ് ബാധിത പോലീസ് സ്റ്റേഷനുകളാണ് ഉള്ളത്. അവിടെയും ഈ ഇലക്ഷൻ റിസൾട്ട്സ് അവിടെ പ്രശ്നമാവാതിരിക്കാൻ അവിടെ മതിയായ തണ്ടർബോൾട്ട് ഉൾപ്പെടെ AI CATS ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്.